പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രഭാത പ്രാർത്ഥന. അനേകരെ നീതിയിലേക്ക് നയിക്കുവാൻ നക്ഷത്രങ്ങളെപ്പോലെ എന്നുമെന്നും പ്രകാശിക്കും. ദാനിയേൽ 12:3. രക്ഷകനായ ദൈവമേ, അനുകമ്പാർദ്ദമായ അങ്ങയുടെ ഹൃദയത്തിന് എന്നും സമീപസ്ഥരായിരിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് ഈ പ്രഭാതത്തിൽ ഞങ്ങൾ അവിടുത്തെ സന്നിധിയിൽ അണഞ്ഞിരിക്കുന്നു. ഞങ്ങളുടെ ഭാഗത്താണ് ന്യായമുള്ളതെന്നും ഞങ്ങൾ പറയുന്നതും പ്രവർത്തിക്കുന്നതും മാത്രമാണ് ശരിയെന്നുമുള്ള അമിതമായ ആത്മവിശ്വാസം ചിലപ്പോഴൊക്കെ ഞങ്ങളുടെ ജീവിതങ്ങളെ അന്ധമാക്കാറുണ്ട്. അപ്പോഴൊക്കെയും ഞങ്ങളുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കാത്തവരെയും ഞങ്ങൾക്ക് പ്രതികൂലമായി സംസാരിക്കുന്നവരെയും ഞങ്ങളുടെ തെറ്റായ ധാരണകൾ ചൂണ്ടിക്കാണിച്ച് തിരുത്താൻ ശ്രമിക്കുന്നവരെയും വെറുപ്പോടെയും വിദ്വേഷത്തോടെയും നോക്കിക്കാണുകയും അവരെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കാൻ പരിശ്രമിക്കുകയും ചെയ്യുന്ന നന്മയും സത്യവും തിരിച്ചറിയുവാനുള്ള വിവേകം നഷ്ടപ്പെട്ട വികലമായ വ്യക്തിത്വത്തിൻ്റെ ഉടമകളായി ഞങ്ങൾ മാറുന്നു. എൻ്റെ ഈശോയെ, മറ്റുള്ളവരെ അംഗീകരിക്കുവാനും അവരുടെ സ്നേഹശാസനകളെ ഉൾക്കൊള്ളാനും കഴിയാത്ത ഞങ്ങളുടെ ബലഹീന മനുഷ്യപ്രകൃതിയോട് കരുണ തോന്നണമേ. ഞങ്ങളുടെ വാക്കിലും നോക്കിലും പ്രവൃത്തിയിലും എളിമയുടെ മുദ്ര പതിച്ചരുളുകയും അനിവാര്യമായ വീണ്ടെടുപ്പിലൂടെ ഞങ്ങളുടെ മാർഗങ്ങളെ പുനരുദ്ധരിക്കുവാൻ കനിവുണ്ടാവുകയും ചെയ്യണമേ. അപ്പോൾ ഞങ്ങൾക്ക് മുമ്പേ സഞ്ചരിക്കുന്ന നീതിയുടെ നക്ഷത്ര ശോഭയാൽ ഞങ്ങളുടെ ജീവിതങ്ങളും പ്രകാശപൂരിതമായി തീരും. സങ്കീർത്തനങ്ങളുടെ പുസ്തകത്തിന് വായന 67. ദൈവം നമ്മോട് കൃപ കാണിക്കുകയും നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. അവിടുന്ന് തൻ്റെ പ്രീതി നമ്മുടെ മേൽ ചൊരിയുമാറാകട്ടെ. അങ്ങയുടെ വഴിയും ഭൂമിയിലും അങ്ങയുടെ രക്ഷാകര ശക്തി സകല ജനതകളുടെ ഇടയിലും അറിയപ്പെടേണ്ടതിന് തന്നെ. ദൈവമേ, ജനതകൾ അങ്ങയെ പ്രകീർത്തിക്കട്ടെ, എല്ലാ ജനതകളും അങ്ങയെ സ്തുതിക്കട്ടെ. ജനതകളെല്ലാം ആഹ്ലാദിക്കുകയും ആനന്ദഗാനം ആലപിക്കുകയും ചെയ്യട്ടെ. അങ്ങ് ജനതകളെ നീതിപൂർവം വിധിക്കുകയും ജനപദങ്ങളെ നയിക്കുകയും ചെയ്യുന്നു. ദൈവമേ, ജനതകൾ അങ്ങയെ പ്രകീർത്തിക്കട്ടെ, എല്ലാ ജനതകളും അങ്ങയെ സ്തുതിക്കട്ടെ. ഭൂമി അതിൻ്റെ വിളവ് നൽകി. ദൈവം, നമ്മുടെ ദൈവം നമ്മെ അനുഗ്രഹിച്ചു. അവിടുന്ന് നമ്മെ അനുഗ്രഹിച്ചു. ഭൂമി മുഴുവൻ അവിടുത്തെ ഭയപ്പെടട്ടെ. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായ്ക്കും സ്തുതിയും.